ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മൾ ഈ ഫുട്ബോൾ കഴിഞ്ഞ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിഫൻഡിങ്ങിൻ്റെയും അറ്റാക്കിൻ്റെയും ആ ഒരു സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ്. അത് ഈ ഒരു സെറ്റിങ്സ് നമ്മൾ എങ്ങനെ നമ്മൾ പക്കയായിട്ട് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്, ഇതുകൊണ്ട് നമുക്ക് ഉപകാരങ്ങൾ എന്താണെന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം, കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൂടുതൽ ഡൗട്ടുകളും കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് നമുക്ക് ഫസ്റ്റ് ഈ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് എല്ലാവരും പാട്ട് നമ്മളൊരു ഫിഫയിൽ നിന്ന് കോപ്പി അടിച്ച ആ ഒരു സെറ്റിങ്സ് ആണെന്നുള്ളത്. പക്ഷേ ഒരു ഫിഫയിൽ മുമ്പ് തന്നെ നമ്മളൊരു ഈ ഫുട്ബോൾ നമ്മളൊരു പി സിയിൽ ഈ ഒരു സെറ്റിങ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഒന്നുകൂടി ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ സെറ്റിങ്സ് നമ്മൾ മുകളിൽ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അറ്റാക്കിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് അറ്റാക്കിലേക്ക് ഫുള്ളായിട്ട് എല്ലാ പ്ലേസിനെയും കൊണ്ടുപോകുക, ഡിഫെൻഡിങ് ആകുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ അടിക്കടി നമ്മളിങ്ങനെ ഒരു അറ്റാക്കിലേക്ക് ഡിഫെൻഡിങ്ങിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ളായിട്ട് ഈ ഒരു മുകളിൽ ആ ഒരു സെറ്റിങ്സിലേക്ക് മാത്രമായിട്ട് മാറും. പക്ഷേ ഇങ്ങനെ ഒരു കൊണ്ടുവന്ന് വെച്ചതിരിക്കാൻ ഒരു ക്വാളിറ്റി തന്നെയാണ്. കാരണം അതിന് മുമ്പൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഗെയിമിലൊക്കെ പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ഗെയിം പോസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ അറ്റാക്കിലേക്കാണുള്ള സെറ്റിങ്സ് നമ്മൾ ചേഞ്ച് ചെയ്യാതെ നമ്മൾ പോസ് ചെയ്യുക, പിന്നെ തിരിച്ചു വരിക, നമ്മൾ പിന്നെയും പോസ് ചെയ്തിട്ട് മാറ്റുക. ആ ഒരു രീതിയാണ് നമുക്ക് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിം പ്ലേ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു സെറ്റ് നമ്മൾ കൊനാമി കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഞാൻ എങ്ങനെയാണ് ഈ സെറ്റിങ്സ് യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നേരെ നമ്മളൊരു ഈ ഒരു സെറ്റിങ്സിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കടക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫസ്റ്റ് നമ്മൾ മിഡിലാണ്. അതായത് നോർമലായിട്ട് നമ്മൾ സാധാരണ ഒരു സെറ്റിങ്സ് വരുന്നതിന് മുമ്പ് നമ്മൾ കളിച്ചുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തോന്നിയ മാതിരി കളിക്കാവുന്നതാണ്. പക്ഷേ നോർമൽ അല്ലാത്ത ആ ഒരു സമയത്ത് നമുക്ക് ഡിഫെൻഡിങ്ങിലേക്ക് രണ്ട് ഡോട്ട് ഉണ്ട്, അറ്റാക്കിങ്ങിലേക്കും രണ്ട് ഡോട്ട് ഉണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ ഒരു കാര്യം എടുത്താൽ ഞാനതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ള കയറി കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഡ്രോ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നോർമലിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയി. അപ്പോൾ ഞാൻ ഒരു ഗോൾ ഞാൻ സ്കോർ ചെയ്തെന്ന് വിചാരിക്കാം. ഒരു ഗോൾ ഞാൻ സ്കോർ ചെയ്തു. അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മളൊരു ആ മുകളിലെ സെറ്റിങ്സിലേക്ക് ഒരു ഭാഗം നമ്മൾ ആ ഒരു ഡിഫെൻഡിങ്ങിലേക്ക് ഒരു ഭാഗം ജസ്റ്റ് ഒരേ ഒരു ഡോട്ട് മാത്രം വെച്ച് നമ്മൾ നീക്കിയിടുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ അങ്ങനെ കളിച്ച് പോയത് ഓപ്പോണന്റ് കൊണ്ടൊന്ന് തിരിച്ച് ലീഡെടുത്ത് അത് നമ്മൾ ഒന്ന് സമനിലായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഒരു നോർമലായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരിക. എന്നാൽ ഇതേ ഒരു സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ ഗെയിം കളിച്ച് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഒരു 10-20 മിനിറ്റ് ആകുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഓപ്പോണന്റ് ഒരു ഗോൾ നമ്മളേക്ക് സ്കോർ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോട്ട് നമ്മൾ അറ്റാക്കിലേക്ക് നമ്മൾ നീക്കിയിടണം. ഒരു ഡോട്ട് മാത്രം നമ്മൾ നീക്കാൻ പാടുള്ളൂ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താ ഒരു സമയത്ത് നമ്മൾ ഗെയിം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീട് നമ്മൾ നോർമലായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ അങ്ങനെ ആ ഒരു കളി നമ്മൾ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ സമനിലായെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ സമനിലായിട്ട് ഇപ്പോൾ നമ്മൾ ഹാഫ് ടൈം ഒക്കെ കഴിഞ്ഞ് ഹാഫ് ടൈമിന് ശേഷം നമ്മളിപ്പോൾ ഒരു 75 മിനിറ്റ് ഒക്കെ ആ ഒരു 60 മിനിറ്റിൽ അല്ലെങ്കിൽ 69 മിനിറ്റിൽ നമ്മൾ വീണ്ടും ഒരു ഗോൾ നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് നമ്മൾ ഡിഫെൻഡിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെറ്റപ്പ് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ജയാണ് ലക്ഷ്യമെങ്കിൽ മാത്രം അപ്പോൾ കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ അറ്റാക്കിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു അപ്പം ജയത്തിൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ഫുള്ളായിട്ട് ഡിഫെൻഡിങ്ങിലേക്ക് മാറ്റുക. കാരണം 69 മിനിറ്റ് എന്നാണ് നമ്മളൊരു നോർമൽ ഫുട്ബോളും ആയിരുന്നില്ല, സ്വാഭാവികമായിട്ട് ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് മിനിറ്റ് കാണാനൊക്കെ ഉണ്ടാവുള്ളൂ, ഫുള്ളായിട്ട് ചേഞ്ച് ആകുന്നതായിരിക്കും. സോ ഫുള്ളായിട്ട് നമ്മൾ ഡിഫെൻഡിങ്ങിലേക്ക് മാറ്റുക. കാരണം നമുക്ക് എന്നാലും അറ്റാക്കിലേക്ക് നമുക്ക് അത്യാവശ്യം ടച്ചും കാണാനൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു രീതിയിൽ യൂസ് ചെയ്ത് ഒരുപാട് മാച്ചും കാണാനൊക്കെ ജയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞത്. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളൊരു 69 മിനിറ്റിൽ ഇപ്പോൾ ഞാൻ ഒരു ഗോൾ കൂട്ടും നമ്മളൊരു ഓപ്പണറിലേക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഡിഫെൻഡിങ്ങിലേക്ക് മാറ്റുക. എന്നാൽ ആ ഒരു സമയത്ത് നമ്മൾ ഓപ്പൺ ഉണ്ട്, ഒരു 69 മിനിറ്റിൽ ഇപ്പോൾ നമ്മളെ ബോക്സിലേക്ക് ഒരു ഗോൾ സ്കോർ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അറ്റാക്കിലേക്ക് ആയിരിക്കണം ഒരു ഫുള്ളായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പോകേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഇപ്രകാരം നമ്മൾ ഗെയിം തുടർന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും സമനിലായത് 2-2 ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ടൈം ലൈന് വെച്ച് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് അപ്പോൾ രണ്ട് രീതിയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗോൾ വാങ്ങിയാലും കൊടുത്താലും ആ രണ്ട് രീതി തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ മനസ്സിലാകുന്നില്ല, കൺഫ്യൂഷൻ ആകാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബാക്കിലേക്ക് ഇട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ വന്നിട്ട് നമ്മൾ സമനിലയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇപ്രകാരം തന്നെ അവസാന ടൈമിൽ നിങ്ങൾ ഗോൾ സ്കോർ ചെയ്താൽ തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഡിഫെൻഡിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ഗോൾ വാങ്ങുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അറ്റാക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം പിന്നെ നമുക്കൊന്നും നോക്കാനില്ല, കാരണം നമ്മളെ മാച്ചിൻ്റെ അവസാനം ഏകദേശം എത്തിയിട്ടുണ്ട്. ഹാഫ് ടൈം ആകുമ്പോൾ മാത്രം ആ ഒരു ഡോട്ടിലേക്ക് മാത്രം മാറ്റാൻ ശ്രമിക്കുക. ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ നമ്മൾ ഓപ്പൺ ഉണ്ടെന്ന് ഇപ്പോൾ ഹാഫ് ടൈം തന്നെ രണ്ട് ഗോൾ നമ്മളിലേക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ഓപ്ഷനൊന്നും ഇല്ല. ഏകദേശം 35 മിനിറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നിൽ കൂടുതൽ ഗോൾ നമ്മൾ ഓപ്പൺ ഇങ്ങോട്ട് സ്കോർ
ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഹാഫ് ടൈം ആടിന് മുമ്പ് തന്നെ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ അറ്റാക്കിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. ഇപ്രകാരം നമ്മൾ ഗോൾ സ്കോറിങ്ങിന് കൺസിഡിങ് കാണാനൊക്കെ വരുന്നത്. സോ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടും കാണാനുള്ള താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ബൈ.